ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിലൊന്നായ കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ 25-ാം വാർഷിക ആഘോഷ നിറവിൽ 1889-ൽ പ്രവർത്തനം തുടങ്ങിയതാണ് ഈ വിദ്യാലയം. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജൂബിലി ആഘോഷം നടക്കുന്നത്. കാസർഗോഡ് നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് യു പി സ്കൂളിന്റെ 125-ാം വാർഷികാഘോഷം നാടിന്റെ ആഘോഷമായി മാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയ ഈ സ്കൂൾ 1902-ൽ അന്നത്തെ മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ദക്ഷിണ കാനറ ഡിസ്ട്രിക്ട് ബോർഡിന്റെ നിയന്ത്രണത്തിലായി. 1956-ൽ കേരളപ്പിറവിയോടെ സംസ്ഥാന സർക്കാർ സ്കൂൾ ഏറ്റെടുത്തു. കന്നഡ മലയാളം മാധ്യമങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇപ്പോൾ പഴയ പ്രതാപം ഇല്ലെങ്കിലും സാധാരണക്കാരുടെ കുട്ടികളുടെ ആശ്രയകേന്ദ്രമാണ് ഈ വിദ്യാലയം. ശതോത്രി ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വിദ്യാലയം ഈ പ്രദേശത്തെ എല്ലാവരുടെയും, പ്രധാനമായും സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സുഗമമായി പഠനം നടത്താൻ, അതും ഏറ്റവും ആധുനികമായ രീതിയിലുള്ള പഠനം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. ഈയിടെ വാഹനാപകടത്തിൽ മരിച്ച SFA നേതാവ് അഹമ്മദ് അഫ്സൽ, ഭൂകമ്പത്തിൽ നേപ്പാളിൽ മരിച്ച ഡോക്ടർ ഇർഷാദ് എന്നിവരുടെ സ്മരണയ്ക്കായി ഓർമ്മമരം സജ്ജമാക്കിയിട്ടുണ്ട്. ഓർമ്മമരത്തിന്റെ തണലിൽ ഓപ്പൺ ക്ലാസുകൾ സംഘടിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു അഫ്സലും ഇർഷാദും. ശതോത്തരി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. സാംസ്കാരിക ഘോഷയാത്രയും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.